മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അന്നാ സ്വഹാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു യാ റസൂലല്ലാ ഇന്നാ നഅക്കുലു വലാ നസ്ബ നബിയേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു യാ റസൂലല്ലാ പക്ഷേ എത്ര ഭക്ഷണം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ വിശപ്പ് മാറുന്നില്ല യാ റസൂലല്ലാ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് സ്വഹാബത്തിന്റെ വേദന പറയാൻ എല്ലാ വേദനകളും അവർക്ക് പറയാൻ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കുണ്ട് എന്തിന് പരിഹാരം ഉണ്ടാവും അത് ഉറപ്പാ അതുകൊണ്ട് അവര് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദലത്തിൽ വന്ന് പറഞ്ഞു നബിയെ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നു യാ റസൂലല്ലാ പക്ഷേ ഞങ്ങളെ വിശപ്പ് മാറുന്നില്ല ഖാല അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണ് ഫലഅല്ലകും തഫ്തരിഖൂൻ ഓ സ്വഹാബാ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചല്ലേ കഴിക്കാറുള്ളത് അല്ല നിങ്ങൾ ഒറ്റക്ക് ഒറ്റക്കാണോ ഭക്ഷണം കഴിക്കാറുള്ളത് ഫലഅല്ലകും തഫ്തരിഖൂൻ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റക്കാണോ ഭക്ഷണം കഴിക്കാറുള്ളത് അവര് പറഞ്ഞു ഖാലൂനഅം അതേ യാ റസൂലല്ലാഹ് ഒറ്റക്കാണ് നബിയെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത് ഖാല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഫജ്തമിഉ അലാ ത്വആമികും നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കണേ വദ്ക്കുറു ഇസ്മല്ലാഹി അലൈഹി നിങ്ങൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണേ യുബാരിക്കു ലക്കും ഫീ ആ ഭക്ഷണത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള് വേറൊരു ഹദീസിൽ പറയുന്നത് കാണാം കുലു ജമീഅ നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കൂ വലാ തഫറഖു നിങ്ങള് ഒറ്റക്ക് ഒറ്റക്ക് ഭക്ഷണം കഴിക്കരുത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അതിൽ ബറക്കത്തുണ്ടാവുകയെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഒറ്റക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ എത്ര കഴിച്ചാലും അത് തേയില പിന്നെയും പിന്നെ ഇങ്ങനെ കഴിക്കണം തോന്നും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ കുറച്ച് കഴിച്ചാൽ മതി അപ്പൊ തന്നെ വലിയ ബറക്കത്തുണ്ടാവും വിശപ്പ് മാറിയതായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൽ വലിയ ബറക്കത്താണ് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഅക്കുലു വഹ്ദ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം അല്ലാഹുവിന്റെ റസൂലിന് ഉണ്ടായിട്ടില്ല ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഭാര്യമാരുടെ കൂടെ ഒന്നിച്ച് മക്കളുടെ കൂടെ ഒന്നിച്ച് അങ്ങനെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയാണ് ബറക്കത്ത് ജമാഅത്തായി ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വലിയ ബറക്കത്ത് ഉണ്ടാകും ആ ബറക്കത്ത് മാത്രവുമല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരാൾ ചൊല്ലിയാൽ മതി എല്ലാവരും ചൊല്ലണമെന്നില്ല കൂട്ടമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ കൂട്ടമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാള് ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ല എന്നാ പിന്നെ മറ്റുള്ള ആള് മറന്നാലും കുഴപ്പമില്ല എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവർക്കും ചൊല്ലലും സുന്നത്താണ് ഇനി എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോ ഒരാളെ ചൊല്ലിയാൽ ആ സുന്നത്ത് വീടും
അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി കുടുംബക്കാരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകും. മാത്രവുമല്ല വയറ് നിറയാൻ നിറഞ്ഞു എന്ന് അറിയാൻ അതിന് കാരണമാവും. ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ അടിച്ചിട്ട് എത്ര അടിച്ചാലും ഭക്ഷണം ഇങ്ങനെ പോവാന്നല്ലാണ്ട് വിശപ്പ് അങ്ങോട്ട് മാറൂല. അത് പലർക്കുമുള്ള ഒരു വലിയൊരു പ്രയാസകരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? അഹബ്ബു ത്വആമി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കൈകൾ വർദ്ധിച്ച ഭക്ഷണമാണെന്ന് മഹാന്മാരെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. കൂടുതൽ കൈകൾ ഉള്ള ഭക്ഷണം, അങ്ങനെ പറഞ്ഞ ഒരു തളികയിൽ ഭക്ഷണം ഇടുക, ഒരു തളിക എടുക്ക, വലിയൊരു തളിക, എന്നിട്ട് ഭക്ഷണം അതിലേക്ക് ഇടുക, എല്ലാ കൈകളും അതിലേക്ക് ഇങ്ങനെ പോവുക. അത് അറബികളുടെ ഒരു സിസ്റ്റാണ്. ഭക്ഷണം കഴിക്കുമ്പോ തളികയിൽ വെച്ച് കഴിക്കുക. നമ്മുടെ നാടുകളിലേക്ക് ഓരോരുത്തർ ഓരോ പ്ലേറ്റിലിട്ട് കഴിക്കലല്ലേ, അത് നമ്മുടെ നാട്ടിൽ സിസ്റ്റമായി പോയി. വിദേശ രാജ്യങ്ങളിൽ അറബികളടുക്കലേക്ക് ചെന്നാല് നിങ്ങൾ കാണാൻ, സുബ്ഹാനല്ലാഹ്, കൊണ്ടുവച്ച ഭക്ഷണം എത്ര ആള് കഴിച്ചാലും ബാക്കി ഉണ്ടാവും. അതെന്തേ കാരണം? അതാണ് ബർക്കത്ത്. അത് ഒരു പ്രത്യേകമായ ബർക്കത്താണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതാണ്, കൂടുതൽ കൈകളുള്ള ഭക്ഷണം. വലിയൊരു തളികെടുത്താല് ഭാര്യക്കും ഉമ്മക്കും മക്കൾക്കൊക്കെ ഇത് തന്നെ കഴിക്കാം. ആ രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലി നമ്മളിൽ ഉണ്ടായാൽ ആ ഭക്ഷണം കഴിക്കുന്ന ആ രീതിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മൾ ആ വിഭാഗത്തിൽ പെടുത്തി തരട്ടെ. അതുകൊണ്ട് കൊറേ പാത്രം ഒന്ന് കഴുകുന്നതും കുറച്ചു കിട്ടും. എല്ലാ മദനീയ കുടുംബങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, കൊറേ പാത്രം കഴുകണം. എത്ര പണിയാണ് പാത്രം കഴുകണം. അതിന്റെ പുറമെ ചെറിയ പാത്രം, ഒരുപാട് ഭക്ഷണങ്ങള്, പല രീതികളിലുള്ള ഭക്ഷണങ്ങള് എല്ലാം പാടെ ഇങ്ങനെ മുന്നിൽ വെച്ച് അത് കഴുകുക എന്ന് പറഞ്ഞാല് അതൊക്കെ കഴുകിക്കഴിഞ്ഞതിന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കഴുകിക്കളയാൻ എത്ര ബുദ്ധിമുട്ടാണ്, എത്ര പ്രയാസാണ് അല്ലേ. ഒരു വീട്ടില് ഒരു രാത്രിയില് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ കൈ കഴുകുന്ന ആ ബേസിനില് എത്ര പാത്രം ഉണ്ടാവും. ഈ പാത്രങ്ങളൊക്കെ കഴുകാന് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഈ സ്ത്രീകൾക്ക്. പിന്നെ ഒരു അഞ്ചാറ് നാലഞ്ച് സ്ത്രീകൾ ഉണ്ടെങ്കിൽ പിന്നെ തല്ലാണ്, നീ കഴുക്, നീ കഴുക. അപ്പൊ അവള് പറയും, ഞങ്ങൾക്ക് അവിടെ പോകാൻ കുഞ്ഞു നോക്കാനുണ്ട്. ആ മറ്റാള് പറയും, നീ നോക്ക്. അങ്ങനെ ആരും നോക്കാണ്ട് രാവിലെ ഇത് അവിടെ തന്നെ കിടക്കും. ലാസ്റ്റ് സ്വന്തം ഉമ്മ തന്നെ കഴുകേണ്ടി വരുന്നൊരവസ്ഥ. ഓരോരുത്തരും മത്സരാണ്, അല്ലെങ്കിൽ ഓരോരുത്തർ തർക്കിക്കാൻ. ഞാൻ മുമ്പ് ഭക്ഷണം കഴിച്ച ഒരു വീട്ടില് അവിടെ നാല് സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരീ തർക്കം ഒഴിവാക്കാൻ വേണ്ടി എന്താണ് പരിപാടി എന്നോട് ചോദിച്ചു. എല്ലാ ദിവസവും നോക്കുമ്പോ ആ വീട്ടില് തർക്കാണ്. എന്തിനാ? ഈ പാത്രം കഴുകുന്ന വിഷയത്തിൽ, അടിക്കുന്ന വിഷയത്തിൽ. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാലാളില്ലേ, ഒരു കാര്യം ചെയ്യും, നാലാക്കും പാടെ ഓരോ ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു ദിവസം ഒരാള് പാത്രം കഴുകുക, ഒരാള് അടിക്കുക, ഒരാള് തോർത്തുക, ഒരാള് വേറെ മറ്റു വല്ല പണിയെങ്കിലും അതും ചെയ്യാം. ഒരാൾക്ക് അങ്ങനെ അഞ്ചുണ്ടെങ്കിൽ ഒരാൾക്ക് ഫ്രീ ആയിക്കോട്ടെ, അപ്പൊ ഒരു ദിവസം ലീവ്. അപ്പൊ ഇങ്ങനെ മാറി മാറി വന്നാല് എന്ത് റാഹത്തുണ്ടാവും. ഒരു തല്ലുമില്ല, ഒരു കച്ചറയില്ല, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല, ഒരു പ്രയാസമില്ലാണ്ട് പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ഒരു പാത്രം വലിയൊരു തളികെടുക്കുക ഒരു വീട്ടില്, എന്നിട്ട് എല്ലാരും ഈ പാത്രത്തിൽ തളികയിൽ ഭക്ഷണം ഇടുക. എല്ലാവരും പാടെ ആ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. എന്ത് റായത്തുണ്ടാവും. ആ വീട്ടില് പാത്രം കഴുകാണ്ട് ഒറ്റ ഒരു പാത്രം കഴുകിയാ മതി. ഒരു തളിക കഴുകിയ വിഷയം കഴിഞ്ഞേ. എന്ത് റായത്തുണ്ടാവും. നാളെ തന്നെ വാങ്ങിക്കോ ഒരു തളിക. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആ രീതിയാണ്. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണം? എന്തിനാ? ചില ആളുകൾക്ക് ചില ആള് കൈയിട്ടാ പറ്റൂല. നഊദുബില്ലാ. മുസ്ലിമീങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്.
എല്ലാവരുടെയും കൈകളിൽ ബർക്കത്തുണ്ടാവും. ഒന്നിച്ച് കഴിക്കുമ്പോ ഒരു ബർക്കത്താണ്. കൈ കഴുകിയിട്ടില്ല എല്ലാരും വരിക, കൈ കഴുകിയിട്ട് എല്ലാരും വന്നു കഴിഞ്ഞാൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. അതിൽ പിന്നെ ഒരു അറുപ്പ് വെറുപ്പ് തോന്നേണ്ട ആവശ്യമില്ല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ രീതി ഒന്നിച്ച് ഭക്ഷണം കഴിക്കലാണ്, കൂടുതൽ കൈകളുള്ള ഭക്ഷണമാണ്. അതാണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്, അഹബ്ബു ത്വഅമി ഇലല്ലാഹ് മാ കസറത്ത് അലൈഹിൽ ഐദി, ഏറ്റവും കൂടുതൽ കൈകളുള്ള ഭക്ഷണമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമത്രേ. ഇനി നമ്മൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കണേ? നമുക്ക് ഇഷ്ടമില്ലാത്തതല്ല, അള്ളാഹിന്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം? അള്ളാഹുവിന്റെ തൃപ്തിയല്ലേ നമ്മുടെ തൃപ്തി? അള്ളാഹുവിന്റെ പൊരുത്തമല്ലേ നമ്മുടെ പൊരുത്തം? അപ്പൊ ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും കൂടി ഒരു തളികയിൽ ഭക്ഷണം കഴിക്കാം. ഇന്ന് മുതൽ ആ രീതിയെ നമ്മൾ അവലംബിച്ചാൽ വലിയ ബർക്കത്താണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല.